പയ്യന്നൂർ പോലീസ് മൈതാനം ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനുള്ള തീരുമാനമായെങ്കിലും ഇത് സംബന്ധിച്ച നടപടികൾ മന്ദഗതിയിലാണ്. മൈതാനത്ത് ഇപ്പോഴും കൂട്ടിക്കിടക്കുന്ന തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്യാത്തതാണ് പ്രധാന പ്രശ്നം. സ്വാതന്ത്ര്യസമരത്തിന്റെ ഉജ്ജ്വലമായ ഏടുകൾ നിറഞ്ഞ പയ്യന്നൂരിന്റെ മണ്ണിൽ ചരിത്ര പ്രാധാന്യമുള്ള മൈതാനമാണ് ഇന്നത്തെ പോലീസ് മൈതാനം. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് ഈ മൈതാനത്താണ്. ഇത് ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാൻ നടപടി വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ 75-ാം വാർഷിക സ്മാരകമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ടി ഐ മധുസൂദനൻ എം എൽ എയുടെ പ്രത്യേക താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ നിലവിൽ മൈതാനിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന പോലീസിൻ്റെ തൊണ്ടി മുതൽ വാഹനങ്ങൾ മാറ്റാതെ ഒരു പ്രവർത്തനവും ഇവിടെ നടത്താൻ കഴിയില്ല. ചെറുതും വലുതുമായ 1000-ത്തോളം വാഹനങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ വാഹനങ്ങൾ മാറ്റാനായി കോറോത്ത് സ്ഥലം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. 2 ഏക്കർ സ്ഥലമാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 2 ഏക്കർ സ്ഥലം തരാനാകില്ലെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് ഫയൽ മടക്കി. ആവശ്യമുള്ള സ്ഥലം മാത്രം ആവശ്യപ്പെടുക എന്നതായിരുന്നു റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം. അങ്ങനെ 1 ഏക്കർ സ്ഥലം ആവശ്യപ്പെട്ടു. ആ ഫയൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്. 50 സെന്റ് സ്ഥലമായിരുന്നെങ്കിൽ കലക്ടർക്ക് അനുവദിക്കാനുള്ള അധികാരവുമുണ്ട്. അത് പോരെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട്. അതിനിടെ കോറോത്ത് സ്ഥലം ലഭ്യമാകുന്ന നടപടികൾ വേഗത്തിലാകുകയാണെന്ന് പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. വാഹനങ്ങളൊക്കെ ഓപ്ഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ നടപടിക്രമങ്ങൾ കോടതിയുടെ പരിഗണന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറോം വില്ലേജിൽ നമ്മളൊരു സ്ഥലം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കൊടുത്തിരുന്ന പ്രപ്പോസൽ ഇന്ന് അവിടെ പരിഗണനയിലുണ്ട്. അതിനൊരു വളരെ പ്രതീക്ഷ നൽകുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് അപ്രൂവൽസിലേക്ക് നമ്മൾ സ്ഥലം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റി ഈ ഗ്രൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ തലത്തിലേക്ക് വളരെ വേഗത്തിൽ മാറ്റാൻ വേണ്ടി പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റവന്യൂ ഭൂമി ലഭ്യമാക്കാനുള്ള സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥലം അനുവദിച്ചു കിട്ടിയാൽ വാഹനങ്ങൾ മാറ്റുന്ന പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ മൈതാനമാണ് പോലീസ് മൈതാനം. ചരിത്ര സ്മാരകമാക്കി മൈതാനം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് പല ഘട്ടങ്ങളിലായി പിടിച്ചെടുത്ത തൊണ്ടി മുതൽ വാഹനങ്ങൾ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നാണ്. ഇവ മാറ്റുന്നതിനാവശ്യമായ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇതിൻ്റെ ഭാഗമായി കോറോത്ത് 1 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഈ വാഹനങ്ങൾ മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ ഏറ്റവും അവസാനഘട്ട നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് സൂചന. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.